من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولنذيقنكم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ച് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഇന്ന് ഈ ഈദിൻ്റെ മുസല്ലയിൽ ഒരുമിച്ച് ചേരാൻ നമുക്ക് സാധിച്ചത് ഒരു മഹാഭാഗ്യമാണ്. അങ്ങനെ പറയാനുള്ള കാരണം, നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ വടക്കും തെക്കും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മലനാട്ടിലും ഇടനാട്ടിലും അങ്ങനെ അതിലൂടെ നിലക്കാതെ പെയ്തിറങ്ങിയ ആ മഴയും അതിനെ തുടർന്നുണ്ടായ ജലനിരപ്പും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഡാമുകൾ തുറന്നുവിട്ട് ജലം പരന്നൊഴുകിയതുമൊക്കെയായി വമ്പിച്ച ഒരു പ്രളയക്കെടുതിയിലൂടെയായിരുന്നു നമ്മുടെ കേരളം തുഴഞ്ഞു നീങ്ങിയത്. നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാത്ത സാധാരണക്കാർ മുതൽ സമ്പന്നരായവർ വരെ ഈ പ്രളയജലത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. പലരുടെയും വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഈ ഈദ്ഗാഹിൽ പങ്കെടുത്തവരോ അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നവരോ അവരുടെ കുടുംബാംഗങ്ങളോ ഒക്കെയായിട്ടുള്ള ആളുകളിൽ പലരുടെയും വീടുകളിൽ വെള്ളം കയറുകയും ഇപ്പോഴും അതിൻ്റെ പ്രയാസങ്ങൾ നീങ്ങാതിരിക്കുകയും ചെയ്തവർ ഉണ്ടായേക്കാം. ഇപ്പോഴും വീട് വൃത്തിയാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചിലരുടെയെങ്കിലും വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ദുരിതത്തിൽ, പ്രയാസത്തിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും ശമനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കുണ്ടായ ദുരന്തങ്ങളിൽ അവർക്ക് ക്ഷമ കൈക്കൊള്ളുവാനും അതിന് തക്കതായ പ്രതിഫലം ഇവിടെയും പരലോകത്തും അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ടെറസുകൾക്ക് മുകളിൽ നിന്ന് അതുപോലെ തന്നെ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ നിന്നുമൊക്കെ ഉയർന്ന നിലവിളി കേട്ട് ഓടിയെത്തിയ മത്സ്യത്തൊഴിലാളികളെയും, ജാതിമത വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഓടിയെത്തിയ സന്നദ്ധ പ്രവർത്തകരെയും, അധികാരികളെയും, സൈന്യമടക്കമുള്ള നിയമപാലകരെയും, മീഡിയ പ്രവർത്തകരെയും എല്ലാം ഈ ഒരു ഈദ്ഗാഹിൻ്റെ മൈതാനിയിൽ വെച്ച് നമ്മൾ സ്മരിക്കുകയും അവർക്ക് ഐശ്വര്യമുണ്ടാകുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കടലിനക്കരെ നിന്ന് കേരളത്തിൻ്റെ ദുരന്തത്തിൽ മനംനൊന്ത് പ്രാർത്ഥിക്കുകയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്ത പ്രവാസികളും, അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന ധനസഹായവും ഈ ഘട്ടത്തിൽ നാം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. ഗൾഫ് രാഷ്ട്രങ്ങളുടെ സഹായം കേവലം ഒരു സാമ്പത്തിക സഹായം മാത്രമല്ല, അത് നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്കും ഭരണാധികാരികൾക്കും അവർ മനസ്സിലാക്കേണ്ട, കാണേണ്ട, കണ്ണു തുറന്ന് കാണേണ്ട ചില ഉന്നതമായ സന്ദേശങ്ങൾ കൂടി അവിടെ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ കോടികളുടെ സഹായത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഏത് ദുരന്തങ്ങൾക്ക് ഇടയിലും ആഘോഷിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഇസ്ലാമിലെ പെരുന്നാളുകൾ എന്ന് പറയുന്നത്. കാരണം അത് ആരാധനയിൽ അധിഷ്ഠിതമാണ്.
ഏതൊരു പ്രയാസ ഘട്ടത്തിലാണെങ്കിലും അല്ലാത്ത സാധാരണ നിലക്കാണെങ്കിലും ആർഭാടങ്ങളും അതിരുകവിച്ചിലും ഒരിക്കലും പാടില്ലാത്ത ആത്മനിഷ്ഠമായ ഒരു ആരാധനയാണ്, ആഘോഷമാണ് പെരുന്നാളുകൾ എന്ന് പറയുന്നത്. ഈ ഒരു ദുരന്ത കാലത്ത് അക്കാര്യം നമ്മൾ ഗൗരവപൂർവ്വം ഓർക്കുകയും പെരുന്നാളിനെ ആഘോഷിച്ചാഘോഷിച്ച് അതിരുവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഇപ്രാവശ്യത്തെ പെരുന്നാളിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന് ഞാൻ ആദ്യമേ നിങ്ങളെ വസീയത്ത് ചെയ്യുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പകർന്നു നൽകിയ വിശ്വാസത്തിലേക്ക് മടങ്ങാനാണ് ഈ പ്രളയം നമ്മെ ഓരോരുത്തരെയും ഇന്ന് നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മളിൽ എത്ര പേർ തയ്യാറുണ്ട് എന്ന ചോദ്യമാണ് ഈ ഈദ്ഗാഹിൽ നിന്ന് ഉയരേണ്ടത്. ജൂലൈ 29 മുതൽ നിലക്കാതെ പെയ്തു തുടങ്ങിയ മഴ ആഗസ്റ്റ് 15 രാത്രിയിലാണ് ശക്തി പ്രാപിച്ചത്. അന്നത്തെ രാത്രി അധികമാരും ഉറങ്ങുവാൻ സാധ്യതയില്ല. ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന വെള്ളവും മലയിൽ നിന്നൊലിച്ചു വരുന്ന കുത്തിയൊലിച്ചു വരുന്ന വെള്ളക്കെട്ടുകളും അതിനിടക്ക് അത് മുറ്റത്തുകൂടെ പരന്നൊഴുകയും അത് മെല്ലെ മെല്ലെ പൊങ്ങി പൊങ്ങി ഒന്നാമത്തെ നിലയും കഴിഞ്ഞ് രണ്ടാമത്തെ നിലയിലേക്ക് പ്രവേശിച്ച് ആ ടെറസിന് മുകളിൽ അഭയം തേടി ഒരുപാട് ആളുകളെ വിളിച്ച് ഫോണുകളില്ലാതെ ലൈവ് ചെയ്യാൻ സാധിക്കാതെ ആരുടെയും സഹായം കിട്ടാതെ ആർത്ത് കരഞ്ഞ ഒരുപാട് ആളുകൾ ആഗസ്റ്റ് 15 രാത്രിയിൽ കേരളത്തിൻ്റെ ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. സഹോദരങ്ങളെ, ആ ഒരു സമയത്ത് നമ്മൾ വിളിച്ച അല്ലെങ്കിൽ കേരളം വിളിച്ച ഒരു വിളിയുണ്ടല്ലോ. ആ ടെറസിൻ്റെ മുകളിൽ അരക്ക് മുക്കാൽ ഭാഗത്ത് വെള്ളവുമായി ഇതാ നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഞാൻ മുങ്ങിപ്പോകുകയാണ് എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ഒരു വിളിയുണ്ട്. അതിനാണ് ദുആ എന്ന് പറയുക, അതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. ആ പ്രാർത്ഥന മനുഷ്യന്മാരോട് നിർവഹിക്കുവാൻ പാടില്ല, ആൾ ദൈവങ്ങൾക്ക് സഹായിക്കുവാൻ കഴിയില്ല, മരിച്ചുപോയ മഹാന്മാർക്ക് അവിടെ ഓടിയെത്തുവാൻ കഴിയുകയില്ല. അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു വിളിയാണ്. അതിനാണ് ഇസ്ലാമിൽ ദുആ എന്ന് പറയുക. ആ ദുആ ഏതൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അള്ളാഹുവിന് മാത്രമേ നൽകുവാൻ പാടുള്ളൂ എന്ന് പറയുക മാത്രമല്ല, പ്രസംഗിക്കുക മാത്രമല്ല, ജീവിതത്തിൽ അത്തരം ഒരു ഘട്ടം വന്നപ്പോൾ അത് തെളിയിക്കുക കൂടി ചെയ്ത മഹാനുഭാവനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നാട്ടുകാരും വീട്ടുകാരും ഭരണാധികാരികളും എല്ലാം ഒറ്റപ്പെടുത്തിയപ്പോൾ അവസാനം അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണെന്ന് വന്നപ്പോൾ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന ഘട്ടത്തിൽ പോലും ഹസ്ബി അല്ലാ വനിഅമൽ വക്കീൽ, എനിക്കെന്റെ അല്ല മതി പരമേൽപ്പിക്കുവാൻ ഏറ്റവും നന്നായിട്ടായവൻ എന്ന ആത്മവിശ്വാസത്തിന്റെ സ്വരമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്നുയർന്നത്. സുഹൃത്തുക്കളെ, അതെ, ഒറ്റപ്പെട്ട ഏതൊരു ഘട്ടത്തിലും ആരും നമ്മളെ സഹായിക്കാനില്ല ഒരു ഘട്ടമില്ലാത്തൊരു ഘട്ടത്തിലും അള്ളാഹു എന്നെ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസം, അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. കേരളം ഈ പേമാരിയിൽ പ്രയാസപ്പെട്ട് അതിൻ്റെ എല്ലാ തീഷ്ണമായ അനുഭവങ്ങളും മനസ്സിലാക്കിയ ഈ ഘട്ടത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചൊരു കാര്യം തീരുമാനിക്കുക, ഞാൻ ഇനി അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ പടച്ചതമ്പുരാനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ആ പാഠം നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. തക്ബീറിന്റെ പൊരുള് നമ്മൾ കൂടുതൽ ബോധ്യപ്പെട്ട ഒരു ഘട്ടമാണിത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതിന്റെ അർത്ഥം ഇനി കേരളക്കാർക്കാർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതെ, നമ്മൾ നിസ്സഹായരാണ്, കഴിവുള്ളവൻ എല്ലാ കഴിവിന്റെയും ഉടമസ്ഥൻ പടച്ചതമ്പുരാൻ മാത്രമാണ്. അല്ലാഹു വലിയവനാണ്, അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ, അവനല്ലാതെ ആരാധനക്കർഹനില്ല. പടച്ചതമ്പുരാനെ, ഞങ്ങൾ നിസ്സഹായരാണ്. ഒരു രാവും പകലും നീണ്ടു നിൽക്കുന്ന ഒരു മഴ പെയ്തപ്പോഴേക്കും ഇതാ മനുഷ്യരുടെ നിസ്സഹായത ഇവിടെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതെ, ഈ ഒരു പെരുന്നാളിൽ മുഴക്കുന്ന ഈ തക്ബീറിന് പത്തര മാറ്റുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് മനസ്സിലാകുന്ന തക്ബീറാണത്. അതുകൊണ്ട് തന്നെ ഈ അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രളയം ശിക്ഷയാണെന്ന് വിധി പറയാൻ നമുക്കൊരിക്കലും തന്നെ അധികാരമില്ല. പക്ഷേ ഒന്ന് നമുക്ക് അവകാശമുണ്ട്, ഒരു പുനരാലോചനക്ക്. ഈ പ്രളയവും അനുബന്ധമായ കാര്യങ്ങളും നമ്മെ മലയാളികളെ കൃത്യമായി പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ്.
എന്താണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങളും പ്രശ്നങ്ങളും വരുന്നതിന്റെ പിന്നിൽ? വിശുദ്ധ ഖുർആനിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വലനുദീഖന്നഹും മിനല്ലദാബില്ലദിന ദൂനൽ അദാബിൽ അക്ബർ, അതേ വലിയ ശിക്ഷ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ചെറിയ ചില ശിക്ഷകളെ കൊണ്ട് ചെറിയ ചില അനുഭവങ്ങളെ കൊണ്ട് നാം നിങ്ങളെ രുചിപ്പിക്കുക തന്നെ ചെയ്യും. ലഅല്ലഹും യർജിഊൻ, എന്തിനാണത് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ പോക്കില്ലേ, അതിൽ നിന്നൊന്നും നിങ്ങൾ തിരിച്ചു പോരാൻ. അധർമ്മത്തിന്റെ വഴിത്താരകളിലൂടെ ആരെയും ഭയപ്പെടാതെ നിർഭയരായി തമ്മാടികളെ പോലെ കടന്നു പോകുന്ന മനുഷ്യരെ, നിങ്ങൾക്കൊരു കടിഞ്ഞാനിടാൻ ഇടക്ക് ചില അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാക്കി തരുമെന്ന് 32-ാമത്തെ അധ്യായം 21-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം പാഠം പഠിക്കുകയാണ് വേണ്ടത്. നാം അകറ്റി നിർത്തേണ്ട ഒട്ടനവധി തിന്മകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ ഘട്ടത്തിലും കൊടികുത്തി വാഴുന്ന ശിർക്കാണ്, അന്ധവിശ്വാസങ്ങളാണ് നമ്മൾ സമൂഹത്തിൽ നിന്ന് കേൾക്കുന്നത്. ഈ മഴ അതിശക്തമായി പെയ്തപ്പോഴും ഒരു ഉസ്താദിന്റെ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേട്ടതെന്താ? എല്ലാവരും ഇന്ന് ഇശാ നമസ്കാരത്തിന് പള്ളിയിൽ ഒരുമിച്ചുകൂടി ഖുതുബിയത്ത് നടത്തണം, മുഹിയദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്നാണ്. നഊദുബില്ലാ, മരണപ്പെട്ടു പോയ ആ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിച്ചതുകൊണ്ട് അതുകൊണ്ട് കാര്യമില്ല, അത് വിളിക്കാൻ പാടില്ല എന്ന് ആ ടെറസിന് മുകളിൽ നിന്നവർക്ക് ബോധ്യപ്പെട്ടിട്ട് പോലും ഇത്തരം ഷെയ്ഖന്മാർക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗുരുതരമാണ് നമ്മുടെ അവസ്ഥ. കട്ടിപ്പാറയിൽ മണ്ണിടിഞ്ഞ് ദുരന്തമുണ്ടായപ്പോൾ അവിടെ ഞങ്ങൾക്കറിയാം ഇതാ ഇന്ന സ്ഥലത്തുണ്ട് ജഡമെന്ന് തൂണ്ടിക്കാട്ടിയ ചില ആളുകൾ ഉണ്ടായിരുന്നു. സഹോദരങ്ങൾ, ഇത് കള്ളക്കറാമത്തുകളാണ്. ഇത്ര ദുരിതബാധിത പ്രദേശങ്ങളിൽ പോലും തങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ വിറ്റഴിക്കുവാൻ വേണ്ടി ചില ആളുകൾ കടന്നു വരുമ്പോ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അള്ളാഹുവിലേക്ക് ഇനിയെങ്കിലും മടങ്ങണം, പടച്ച നമ്പുരാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം. വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിൽ നിന്ന് സമൂഹം മടങ്ങേണ്ടതുണ്ട്. പ്രളയക്കെടുതിയിൽ പോലും ബിവറേജസ് കോർപ്പറേഷൻ ചാലക്കുടിയിൽ ഒഴുക്കിൽപ്പെട്ട് തകർന്നപ്പോൾ അവിടെ നിന്നൊഴുകിപ്പോയ മദ്യക്കുപ്പികൾ തപ്പാനാണ് ആ സമയത്ത് പോലും ചില ആളുകൾ ശ്രമിച്ചത് എന്ന് നമ്മൾ വാർത്താ ചാനലുകളിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. അതെ, മദ്യം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, തിരിച്ചു വരണം. നമ്മൾ അടിഞ്ഞാട്ടത്തെയും വ്യഭിചാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണത കുറച്ചു കാലമായി കേരളത്തിൽ കുതിര പോലെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തിരിച്ചു പിടിക്കണം നമ്മൾ, തിരിച്ചു നടക്കണം നമ്മൾ. നമുക്കറിയാം നമ്മുടെ മലപ്പുറം കുന്നുമ്മൽ പെൺകുട്ടികൾ അഴിഞ്ഞാടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി കമന്റുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. അങ്ങനെ ഒഴിഞ്ഞാടിയാൽ നരകത്തിൽ പോകുമെങ്കിൽ ആ നരകത്തിലേക്ക് ഞങ്ങൾ പോയിക്കോട്ടെ, അതിന്റെ പേരിൽ ഞങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെടുമെങ്കിൽ ആ സ്വർഗം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞത് മുസ്ലിം നാമധാരികളായ പെൺകുട്ടികളായിരുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ദാർഢ്യങ്ങൾ കാണിക്കുമ്പോൾ, ചില മുന്നറിയിപ്പുകളൊക്കെ വരുമ്പോൾ അതിനെ പഴി പറഞ്ഞിട്ട് കാര്യമുണ്ടാവുകയില്ല. പലിശയടക്കമുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം, ആൾക്കൂട്ട ആക്രമണം ഉത്തരേന്ത്യയിൽ നടക്കുമ്പോഴും അതിനെ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായി എന്ന് മാത്രമല്ല, കേരളത്തിലും പട്ടിയെപ്പോലെ തല്ലിക്കൊല്ലുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി, നിരപരാധികളെ അറുത്തുമാറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായി. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുകയും തിരുത്തേണ്ടവർ തിരുത്തുകയും ചെയ്യുക എന്ന സന്ദേശം പ്രളയത്തിൽ നിന്ന് പഠിക്കേണ്ട സുപ്രധാനമായ പാഠങ്ങളാണ്. സ്ത്രീ പീഡനവും വർഗീയ ധ്രുവീകരണവും ആളിക്കത്തുന്ന എന്തൊക്കെ സൂചനകളുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾ തിരിച്ചു നടക്കേണ്ടതുണ്ട്. ദൂർത്ത് വിവാഹമേഖലകളിലും ഭക്ഷണ സന്ദർഭങ്ങളിലും അലങ്കാരമായി പലരും മാറ്റിയിട്ടുണ്ട്. തിരിച്ചു നടക്കാൻ നമ്മൾ തയ്യാറാകണം. സ്വവർഗരതിക്ക് നിയമ പരിരക്ഷ കൊടുക്കുവാൻ വേണ്ടി വക്കീലുമാര് നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുന്നു, ഭരണകർത്താക്കൾ അതിന് മൗനം പാലിച്ചുകൊണ്ടിരിക്കുന്നു. തിരിച്ചു നടക്കണം നമ്മൾ അതിൽ നിന്നൊക്കെ. അതോടൊപ്പം തന്നെ ഉപദേശത്തെ വെറുക്കുക എന്നതാണ് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു അസഹിഷ്ണുത. സുഹൃത്തുക്കളെ, നല്ലത് പറയുന്നവരെ ഇന്ന് കുറ്റക്കാരായി ശത്രുക്കളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. നല്ലവണ്ണം ഓർക്കുക, നല്ലത് ഉപദേശിക്കുന്നവരെ അവരാര് തട്ടിമാറ്റുന്നുവോ അവർ ഭയപ്പെടണം. കാരണം ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ പ്രവാചകന്മാർക്ക് നേരെ തങ്ങളെ ഉപദേശിക്കുവാൻ തങ്ങളുടെ കൈപിടിക്കുവാൻ കടന്നു വന്ന പ്രവാചകന്മാർക്ക് നേരെ ആരൊക്കെ വിരൽ ചൂണ്ടിയിട്ടുണ്ടോ, അവർക്ക് നേരെ ആരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടോ, അപ്പോഴാണ് ഓരോ സമുദായത്തും ശിക്ഷ വന്നിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു.
പഠിപ്പിക്കുന്നുണ്ട്. അതേ അവർ ഉപോധനങ്ങൾ മറന്നു കളഞ്ഞപ്പോൾ എല്ലാ അനുഗ്രഹത്തിന്റെ വാതിലുകളും അവർക്ക് ഞാൻ തുറന്നുകൊടുത്തു. അവരതിൽ സന്തോഷപൂർവം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതാ ബിമാ ഊതു അഹദ്നാഹും ബഗ്ത, പെട്ടെന്ന് അവർക്ക് ശിക്ഷ വരികയും അവരെ നാം പിടികൂടുകയും ചെയ്തു. അപ്പൊ മനുഷ്യന്റെ സ്വഭാവം എന്തായി? ഫഇദാഹും മുബിലിസൂൻ, അവർ വളരെ നിരാശരായി നിരാലംബരായി മാറുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ്. ഇത് ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഒരിക്കലും ഉപദേശങ്ങളോട് പ്രബോധകന്മാരോട് തട്ടിക്കയറുന്ന സ്വഭാവം ഉണ്ടാകരുത്. ലഘുലേഖയുമായി തങ്ങളുടെ വീടുകളിൽ നമ്മുടെ നല്ല സന്ദേശവുമായി കടന്നു വരുന്നവരെ അവരെ ആട്ടിപ്പായിക്കുകയും അവരെ ജയിലിലടക്കുകയും അവരോട് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും അവരാണ് നാട്ടിലെ ഏറ്റവും അക്രമകാരികളെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായി പോയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. നമ്മൾ വിനയാന്യതരാകേണ്ടതുണ്ട്. നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങേണ്ടതുണ്ട്. തെറ്റുകാർ ശിക്ഷിക്കപ്പെടട്ടെ. എന്തിനാണ് പാവങ്ങളെ പരീക്ഷിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു മറുചോദ്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക് കാലെടുത്തു വെച്ചു പോയത് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണോ? സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി പാപിയായതുകൊണ്ടാണോ നിരന്തരമായ പരീക്ഷണങ്ങൾ ഇബ്രാഹിം നബിയെ തേടിയെത്തിയത്? അല്ല. എന്തു മനസ്സിലാക്കണം നമ്മൾ? ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ വരിക പരീക്ഷണം എന്ന അർത്ഥത്തിൽ വിശ്വാസികൾക്കും കടന്നു വരാം എന്നത് തന്നെയാണ്. അതിനോട് ക്ഷമ പാലിക്കുകയാണ് വേണ്ടത്. ഇനി ശിക്ഷയാണെങ്കിലോ, അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ, അക്രമികൾക്ക് മാത്രമായി ശിക്ഷ ഇറങ്ങുകയില്ല. ശിക്ഷ വരികയാണെങ്കിൽ അതെല്ലാവർക്കും ഒന്നിച്ചാണ് വരിക എന്നാണ്. അപ്പൊ അതിൽ നല്ല ആളുകൾ പെട്ടുപോവില്ലേ? അത് അനീതിയല്ലേ എന്നെയാണ് ചില ആളുകൾ ചോദിക്കാറുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയാണ് എങ്കിൽ ഒരു കാലിൽ മുള്ള തറച്ചാൽ പോലും അതിന് പ്രതിഫലമുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി അവിൽ മുഅ്മിനതി ഫീ ജസദിഹി വഫീ മാലിഹി വഫീ വലദിഹി ഹത്താ യൽഖല്ലാ വമാ അലൈഹി മിൻ ഖതീആ. ഒരു മുഅ്മിനാകട്ടെ ഒരു മുഅ്മിനത്താകട്ടെ, അവരുടെ ശരീരത്തിലോ അവരുടെ സ്വത്തിലോ അവരുടെ മക്കളിലോ ഒരു പരീക്ഷണം ബാധിക്കുന്നില്ല. എങ്ങനെയല്ലാതെ? അവർ പാപ സുരക്ഷിതരായി നാളെ പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടിക്കൊണ്ടല്ലാതെ എന്നാണ്. അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്യത്ഭുതകരമാണ് എന്നാണ്. നന്മ വന്നാൽ അവൻ ശുക്ര ചെയ്യും, തിന്മ വന്നാൽ അവൻ ക്ഷമിക്കും, രണ്ടും അവന് ഖൈറാകും. അതുകൊണ്ട് ഈ ദുരിതത്തിൽ പ്രയാസം അനുഭവിച്ച വിശ്വാസി സമൂഹമേ, നമ്മൾ ക്ഷമ കൈവിടരുത്, അല്ലാഹുവിനെ കുറ്റം പറയരുത്. ക്ഷമിച്ചുകൊണ്ട് നിലയുറപ്പിച്ചാൽ ഇതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങളുടെ ബെഡ്റൂമുകളിൽ കയറിയ ചളി എത്രമാത്രം പ്രയാസകരമാകട്ടെ, അത് നിങ്ങൾ ഒഴിവാക്കുന്നതിന് നിങ്ങൾക്ക് കൂലിയുണ്ട്. അതിലനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങളുടെ പാപങ്ങൾ അതുകൊണ്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. നാളെ പരലോകത്ത് മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു ചെറിയ ദുരന്തം ഒരുപക്ഷെ നമുക്ക് കാരണമായേക്കാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉറച്ച പരലോക ബോധമാണ് പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ അദ്ദേഹത്തിന് തുണയായത്. ഈ സന്ദർഭത്തിൽ നമ്മളും പരലോക ബോധമുള്ളവരാകണം. ഉറച്ച ബോധമുള്ളവർക്ക് ഒരിക്കലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ കഴിയില്ല. അവർ പുറത്തിറങ്ങിയിരിക്കും. ഏതുറച്ച ബോധ്യം? പരലോകമുണ്ട് എന്ന ബോധ്യം. ലിയതുമ ഇന്ന ഖൽബി എന്ന് ഇബ്രാഹിം നബി പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിനെ ഒന്ന് ഉറപ്പിക്കാനാണ് പടച്ചോനെ. മരിച്ചു ശേഷം രണ്ടാമത് ജീവിതമുണ്ടോ എന്ന് അള്ളഹാനോട് ചോദിച്ച രംഗം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അള്ള ചോദിച്ചതാണെന്ത്? അള്ള പറഞ്ഞു, അതേ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. ആ ഉറച്ച ബോധം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. വാപ്പ എറിഞ്ഞോടിച്ചപ്പോഴും ഇബ്രാഹിം നബി അവിടെ നിന്ന് ഇറങ്ങി. എന്തേ കാരണം? ഞാൻ മനസ്സിലാക്കിയ ഈ ഹക്ക് ആളുകളോട് പ്രചരിപ്പിക്കേണ്ടതുണ്ട്, അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതേ നമ്മൾ പ്രബോധനത്തിന് തയ്യാറാകണം. വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ടവരല്ല സുഹൃത്തുക്കളെ. ആ പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം നമ്മൾ നിർവഹിക്കണം. രണ്ട് കാര്യത്തിന് നാം ഈ ഈദ്ഗാഹിൽ നിന്ന് തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇന്ന് രണ്ട് കാര്യം പ്രധാനമാണ്. ഒന്ന്, അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ പറ്റിയൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. ആളുകൾക്കെല്ലാം മനസ്സിലായിരിക്കുന്നു ഞങ്ങൾ വിനയമുള്ളവരാകണം, മനുഷ്യന്മാരെല്ലാത്തിനും കഴിവുള്ളവരല്ല, ഇതിൻ്റെയൊക്കെ പിന്നിലൊരു സട്ടാവുണ്ട് എന്ന്. അതെ, ആ സട്ടാവിനെ കൂടുതൽ പരിചയപ്പെടുത്തുവാൻ ആ ഏകനായ നാഥനെ ആരാധിക്കണമെന്നും അവനോട് പ്രാർത്ഥിക്കണമെന്നും പറയുവാനുള്ള ആ തൗഹീദിൻ്റെ സന്ദേശം ഈ ഘട്ടത്തിൽ നമ്മൾ കൂടുതൽ പ്രചരിപ്പിക്കുവാൻ ഓരോരുത്തരും രംഗത്ത് വരേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം ഏതാണെന്നോ,
കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു മാനവിക ഐക്യമുണ്ട്. വർഗീയ വിദ്വേഷത്തിൻ്റെയും ചേരിതിരിവിൻ്റെയും പരസ്പരം ചെളിവാരിയെറിയുന്നതിൻ്റെയും ഒരു കരാള ഒരു ഭൂമിയായിരുന്നു നമ്മുടെ ഫേസ്ബുക്കുകളും വാട്സപ്പുകളും അതുപോലെ തന്നെ കവല പ്രസംഗങ്ങളും പരവ്യക്തി സംഭാഷണങ്ങളും ഒക്കെ. എന്നാൽ അതെല്ലാം ഈ പ്രളയജലത്തിൽ അറബിക്കടലിലേക്ക് ഒലിച്ചു പോയിരിക്കുന്നു. അതേ മനുഷ്യന്മാർ മനുഷ്യജാതി എന്ന, ഒരൊറ്റ ജാതി എന്ന, ഞങ്ങളൊന്നാണ് എന്ന, കേരളക്കാരായ ഞങ്ങൾ ഒന്നാണ്, ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വേർതിരിച്ച് ഞങ്ങളെ തമ്മിൽ തല്ലിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് ജീവിതം കൊണ്ട് കർമ്മം കൊണ്ട് ഒരു ഘട്ടം വന്നപ്പോൾ മലയാളികൾ കാണിച്ചിരിക്കുന്നു. എന്തൊക്കെ കേട്, എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം, ഞങ്ങൾ കേരളക്കാരാണ്, ഞങ്ങൾ മലയാളികളാണ്, ഞങ്ങളുടെ ഈ മനുഷ്യമതലിനെ തകർക്കാൻ ഒരു പ്രളയത്തിനും സാധിക്കുകയില്ല എന്ന് ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചിരിക്കുന്നു. ഈ ഒരു സന്ദേശം ഇനിയും സുഹൃത്തുക്കളെ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. വർഗീയതയാകുന്ന മഹാവിപത്ത് പ്രളയമാകുന്ന ദുരന്തത്തിൽ ഒലിച്ചുപോയിരിക്കുന്നുവെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ നേരത്തെ പോയിരുന്ന ഒരു പോക്കാണ് കേരളം പോകുന്നത് എങ്കിൽ സമീപഭാവിയിൽ ഇവിടെ വർഗീയ ചേരിതിരിവും പരസ്പരം സംഘട്ടനങ്ങളും കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെയുള്ള ഒരു മഹാവിപത്തിൽ നിന്ന് ഈ പ്രളയമാകുന്ന ഈ ദുരന്തം വന്നതോടുകൂടി എല്ലാവരും ഒന്നായിരിക്കുന്നു. ആ നിനക്ക് ആലോചിക്കുമ്പോൾ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു മഹാദുരന്തത്തെ പിടിച്ചു നിർത്തിയ ഒരു ദുരന്തമായി ഇതിനെ നമുക്ക് കണക്കാക്കാം. ആ രൂപത്തിൽ മനുഷ്യന്മാരായി കണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്ക് ഒന്നിച്ചു പോകാം. വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തതുപോലെ എല്ലാത്തിനും ഒപ്പം ഇബ്രാഹിം നബി അവരുടെ കൂടെ നിന്നു. പക്ഷെ ഒരു കാര്യത്തിൽ ഒഴിച്ച്, ഇന്നീ ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ഞാൻ അകറ്റപ്പെട്ടവനാണ്, ആ കാര്യത്തിൽ മാത്രം ഞാൻ നിങ്ങളുടെ കൂടെ കൂടുകയില്ല, ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു ബഹുമത സമൂഹത്തിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം നടത്തിയത്. നമുക്കും ഇന്ത്യയെപ്പോലെയുള്ള ഒരു ബഹുമത സമൂഹത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാര്യത്തിലും ഒന്നിച്ചു നിൽക്കുക, എന്നാൽ തൻ്റെ വിശ്വാസം വെള്ളത്തിലിട്ട് ഐസ് പോലെ ലയിച്ചു ഒന്നാകാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കുകയും ചെയ്യരുത്. പ്രളയം എല്ലാവർക്കും പരീക്ഷണമാണ്. പൊതുജനങ്ങൾക്ക് പരീക്ഷണമാണ്, വിവിധ മേഖലകളിൽ കഴിവുള്ളവർക്ക് പരീക്ഷണമാണ്, ആരോഗ്യ പ്രവർത്തകർക്ക്, ടെക്നീഷ്യന്മാർക്ക്, രാജ്യത്തിൻ്റെ അധികാരികൾക്ക്, സന്നദ്ധ സേവന മത സംഘടനകൾക്ക്, സമ്പത്തുള്ളവർക്ക്, അതോടൊപ്പം തന്നെ പണം പിരിക്കുന്നവർക്ക്, ഇവർക്കൊക്കെ പരീക്ഷണമാണ് ഈ പ്രളയമെന്ന് പറയുന്നത്. വെള്ളത്തിൽ മുങ്ങിപ്പോയവർക്ക് മാത്രമല്ല, വീട്ടിൽ വെള്ളം കയറിയവർക്ക് മാത്രമല്ല, ഒരു തുള്ളി വെള്ളം പോലും വീടിനുള്ളിലേക്ക് കയറാത്ത സമ്പന്നർക്ക് ഇതൊരു വലിയ പരീക്ഷണമാണ്. അതെന്താ പരീക്ഷണം എന്നറിയോ? ഇത്രയും വലിയ 10,000,000 ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ നാം എന്തു ചെയ്യുന്നു എന്നാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. അതാണ് നമ്മുടെ പരീക്ഷണം. സമ്പത്തുള്ളവൻ അതിൽ നിന്ന് എത്ര വിഹിതം അവർക്ക് കൊടുക്കും, ഭൂമിയുള്ളവൻ എത്ര ഭൂമി അതിൽ നിന്ന് അവർക്ക് കൊടുക്കും. അതേ നമ്മുടെ വിഭവങ്ങൾ, ഞാനൊരു ഡോക്ടറാണ്, എൻ്റെ സേവനത്തിൽ നിന്ന് എത്ര മണിക്കൂർ ഞാൻ ഈ ദുരിതബാധിത ആളുകൾക്ക് വേണ്ടി ഞാൻ നീക്കിവെക്കും. ഞാനൊരു ടെക്നീഷ്യനാണ്, അവരുടെ കേടുവന്ന വസ്തുക്കൾ നന്നാക്കി കൊടുക്കാൻ, ഫ്രീ ആയി നന്നാക്കി കൊടുക്കാൻ ഞാൻ എന്തു ചെയ്യും? സന്നദ്ധ സേവന സംഘടനകൾ ഈ രംഗത്ത് എന്തു പ്രവർത്തിക്കും? ഓരോ വിശ്വാസിയും ഈ സമയത്ത് പരീക്ഷിക്കപ്പെടുകയാണ്. ഈദ്ഗാഹിൽ വന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക. അവർ മാത്രമല്ല, ഈ പണം പിരിക്കുന്ന സർക്കാരാകട്ടെ, ഈ പണം പിരിക്കുന്ന പൊതുജനങ്ങളാകട്ടെ, ഈ പണം വാങ്ങുന്ന സംഘടനകളാകട്ടെ, ഈ പണം വാങ്ങുന്ന വ്യക്തികളാകട്ടെ, ബക്കറ്റുമായി നമ്മുടെ വീടുകളിൽ വരുന്ന ആരാകട്ടെ, അവരൊക്കെ പരീക്ഷിക്കപ്പെടുകയാണ്. അതെന്താ പരീക്ഷണം? ഈ പിരിച്ച കാശിൽ നിന്ന് ഒരു നയാ പൈസ എങ്ങാനും വകമാറി ചെലവഴിക്കുകയോ അത് മറ്റു നിലക്ക് അട്ടിമറിക്കപ്പെടുകയോ ചെയ്താൽ നാളെ പരലോകത്തവർ അതിന് മറുപടി പറയേണ്ടി വരും. അതാണ് അവർക്കുള്ള പരീക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് സമ്പത്ത് കൊടുക്കുന്നവരും പിരിക്കുന്നവരും ഈ ഘട്ടത്തിൽ ശരിയായ മര്യാദകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനം. സുഹൃത്തുക്കളെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ഇത് കേരളത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം. മരിച്ചവരെ മാത്രമേ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്തതുള്ളൂ. സഹോദരങ്ങളെ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം. നമ്മൾ ഒന്നിച്ചു നിന്നാൽ മതി. തകർന്ന വീടിന് മുമ്പിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ക്ഷമിക്കണമെന്നാണ്, നിങ്ങൾ ജീവിതത്തിൻ്റെ ലക്ഷ്യമറിയണമെന്നാണ്. നാളെ പരലോകത്താണ് നമുക്ക് ജീവിതമുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഘട്ടം
ജീവിതത്തിൽ ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഞാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള സംഘടനകളിലൂടെ, ഇഷ്ടമുള്ള സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് അത് സംഭാവന ചെയ്യാം. നമ്മുടെ ഈ കൂട്ടായ്മ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ കൂട്ടായ്മ ഒരുക്കിയ ഒരു പദ്ധതി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈദിൻ്റെ സംസാരത്തിൻ്റെ അവസാനത്തിലേക്ക് പോവുകയാണ്. സഹോദരങ്ങളെ, 10 കോടിയുടെ ഒരു പദ്ധതിയാണ് ഈ കൂട്ടായ്മ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ 2 കോടി പ്രഖ്യാപിച്ചു, പക്ഷേ പ്രളയത്തിൻ്റെ ആഴവും പരപ്പും ബോധ്യപ്പെട്ടപ്പോൾ, ഓരോ സ്ഥലത്തും പോയി സന്ദർശനത്തിലൂടെ ബോധ്യപ്പെട്ടപ്പോൾ അത് റിവേഴ്സ് ചെയ്ത് അത് 10 കോടിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 10 പദ്ധതികളാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5 ലക്ഷം രൂപ ചെലവ് വരുന്ന 100 വീടുകൾക്ക് 5 കോടി രൂപ, 50,000 രൂപ വെച്ച് 200 കുടുംബങ്ങൾക്ക് വീട് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി 1 കോടി രൂപ, 50,000 രൂപ വീതം 200 പേർക്ക് തൊഴിൽ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി 1 കോടി രൂപ, 1,000 രൂപയുടെ 10,000 ഭക്ഷണ കിറ്റ്, അങ്ങനെ ആ ഇനത്തിൽ 1 കോടി രൂപ, 500 രൂപക്ക് 1,000 വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റ്, ആ ഇനത്തിൽ 5 ലക്ഷം രൂപ, 1,000 രൂപ വീതം 5,000 കുടുംബത്തിൻ്റെ വീട്ടുപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിലേക്ക് 50 ലക്ഷം രൂപ, 750 രൂപയുടെ 5,000 കുടുംബങ്ങൾക്ക് അടുക്കള സാധനങ്കൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി 37,50,000 രൂപ, 500 രൂപ വെച്ച് 10,000 പേർക്ക് ഡ്രസ് കിറ്റ് നൽകുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ. ഈ ഘട്ടത്തിന് ശേഷം പകർച്ചവ്യാധികളും ആരോഗ്യ പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ അത്തരം ആളുകളെ ചികിത്സിക്കുന്നതിന് വേണ്ടി, മെഡിക്കൽ കെയർ നൽകുന്നതിന് വേണ്ടി 47,50,000 രൂപ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതിയിലേക്ക് 10 ലക്ഷം രൂപ. ഇങ്ങനെ 10 കോടി രൂപയുടെ ഒരു ബൃഹത്തായ പദ്ധതി, കേരളത്തിൻ്റെ പ്രളയത്തെ അപേക്ഷിച്ച് വളരെ ചെറിയ ഒരു പദ്ധതി. സുഹൃത്തുക്കളെ, എല്ലാവരും താങ്ങാകട്ടെ, എല്ലാവരും പ്രവർത്തിക്കട്ടെ. ഈ ഒരു സംഗതി ഇന്ന് ഈദ്ഗാഹിൽ ഇതിൻ്റെ കലശനാണുള്ളത്. സാധാരണ നമ്മൾ ഈദ്ഗാഹിൽ ചെയ്യാറുള്ളത് ഇവിടെയുള്ള പ്രാദേശിക വിഷയങ്ങൾക്കാണ് കലശൻ എടുക്കാറുള്ളത്. ഇന്നത്തെ കലശൻ ഇതിനു വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും ആലോചിക്കുക, എന്നെ കൊണ്ട് ഇതിലേതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഒന്നിച്ച് ചെയ്യാൻ കഴിയുമോ, ഭാഗികമായി ചെയ്യാൻ കഴിയുമോ? അതിനവിടെ പ്രത്യേക കൗണ്ടർ തുറന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ പേര് കൊടുത്ത്, നമ്പർ കൊടുത്ത്, വീട്ടിൽ പോയി ആലോചിച്ച് ആ വിവരം പിന്നീട് വിളിച്ചു പറഞ്ഞാൽ മതി. അല്ലാത്ത ആളുകൾ, സുഹൃത്തുക്കളെ, 1 മാസത്തെ വരുമാനം, അല്ലെങ്കിൽ 1 ആഴ്ചത്തെ വരുമാനം, അല്ലെങ്കിൽ 1 ദിവസത്തെയെങ്കിലും വരുമാനം അവനവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. വാർത്തകൾ വായിച്ച് തള്ളാനുള്ളതല്ല, അത് ഷെയർ ചെയ്യാനുള്ളതല്ല. ഉരുൾപൊട്ടലിൻ്റെ വീഡിയോ ഷെയർ ചെയ്യൽ മാത്രമല്ല നമ്മുടെ ബാധ്യത, മറിച്ച് അതിന് വിധേയരായ, ഇപ്പോഴും പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് സഹായിക്കുക എന്നത് പ്രധാനമാണ്. അതേ കുട്ടികൾ തൻ്റെ ഹുണ്ടികപ്പെട്ടികൾ പൊട്ടിച്ചുകൊണ്ട് അതിൽ നിന്ന് പണം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ അവരെ കൊണ്ടുള്ള അവരുടെ പെൻഷൻ തുക ഇതിലേക്ക് നീക്കി വെക്കുന്നു. അങ്ങനെ ഓരോരുത്തരും കരള് പറിച്ചുകൊണ്ടാണ് നൽകുന്നത്. നമ്മൾ വിശ്വാസികളാണ്. ആ അഗതികളെയും അനാഥരെയും നിരാലംബരെയും കണ്ടില്ലെന്ന് നടിക്കുന്നവൻ, അവൻ മതത്തെ കളവാക്കിയവനാണ് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികൾ, പച്ചക്കരലുള്ള ഏതൊരു ജീവിയോടും കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ, ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ പോയി എന്ന് കേൾക്കുമ്പോൾ, ഇവിടെയുള്ള ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവർക്കും സഹായം ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് സ്വർഗം നിർബന്ധമാകുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഒന്നാലോചിച്ചുകൊണ്ട് സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കലശൻ അവിടെ സ്ത്രീകളെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അതിൽ നിക്ഷേപിക്കണം. ഒരു ബക്കറ്റിക്ക് മുമ്പിൽ വരുമ്പോൾ 10 or 20 ഇട്ട് ഒഴിവാവുകയല്ല ചെയ്യേണ്ടത്, നമ്മുടെ കഴിവിൻ്റെ പരമാവധി അതിൽ നിക്ഷേപിക്കുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സുഹൃത്തുക്കളെ, ഇന്ന് എല്ലാവരുടെ മുഖത്തും താടിയുണ്ട്, താടി രോമങ്ങളുണ്ട്. അതേ ബലിയറുക്കുന്നവർ ഇതുവരെ അത് വടിച്ചു കളഞ്ഞിട്ടില്ല, വെട്ടിയിട്ടില്ല. ഇനിയും അത് വടിക്കരുത് സുഹൃത്തുക്കൾ, അതൊരു സുന്നത്താണ്, ഒരു നിമിത്തമായി അതവിടെ നിൽക്കട്ടെ. നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ, ആളുകൾ നമ്മളെ വന്ന് കാണുമ്പോൾ, അൽഹംദുലില്ലാ, ഒരു നല്ല ഈമാനുള്ള, ഒരു താടിയുള്ള, ഒരു മുഖത്തോടുകൂടി ഖബറിലേക്ക് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ബലി അറുക്കണം, അതിന് സാക്ഷികളാകണം. നമുക്ക് ഇന്നത്തെ ദിവസം ദുരിതബാധിതരോടൊപ്പമാണ് ചെലവഴിക്കാനുള്ളത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കണം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അതാണ്. ഈ ബലിമാംസം മറ്റു മതവിശ്വാസികൾക്ക് നൽകുന്നതിന് ഇസ്ലാം വിലക്ക് നൽകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഇത്തരം ദുരിതമനുഭവിക്കുന്ന ആളുകളിലേക്ക്
അത് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അയ്യാമു തസ്രീഖിന്റെ ദിനങ്ങളിൽ തക്ബീറുകളിൽ മുഴങ്ങാൻ നമ്മൾ തക്ബീർ മുഴക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ മഴയുള്ള കാലാവസ്ഥയിലും ഈ വി പി ഹാളിൽ നമുക്ക് ഈ സൗകര്യം ഒരുക്കി തന്ന, നമുക്കറിയാം ബഹുമാനിനായ നമ്മുടെ മരണപ്പെട്ടു പോയ കാരാട്ട് കാക്ക, അദ്ദേഹമാണ് ഇതിനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാക്കി തന്നത്. അള്ളാഹു അദ്ദേഹത്തിന് മഅ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനം നമുക്ക് അനുവദിച്ച തിർമിദി സാഹിബ്, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മകൻ പെട്ടെന്ന് ആക്സിഡന്റിൽ മരിച്ചത് നമുക്കറിയാം. ആ മകനും അള്ളാഹു മഅ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഇത് കൈകാര്യം ചെയ്യുന്ന അവരുടെ ഭാര്യയും മക്കളും ഇത്തരം നല്ലൊരു കാര്യത്തിന് വേണ്ടി ഈ സൗകര്യം നമുക്ക് ചെയ്തു തരുന്നതിന്റെ പേരിൽ അവർ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. അള്ളാഹു അവർക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ പലരും കൈപിടിച്ച് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ഇന്നയാള് ഹോസ്പിറ്റലിലാണ്, പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടത്തിലാണ്, ദുരിതക്കയത്തിലാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. സഹോദരങ്ങളെ, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അവർക്കൊക്കെ അള്ളാഹു ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ QHLS പരീക്ഷ ഈ അടുത്ത ദിവസമുണ്ട്. അത് രജിസ്റ്റർ ചെയ്യുവാനുള്ള കൗണ്ടർ ഇവിടെയുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. പടച്ച തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പെരുന്നാളിൻ്റെ സുദിനത്തിലെല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രളയ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരുടെ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും ശമനവും നൽകുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കരകയറ്റുമാറാകട്ടെ. ഈ പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രളയത്തിൽ നിന്ന് ഒരുപാട് നല്ല നല്ല പാഠങ്ങൾ പഠിച്ച് നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം ലഭിക്കുന്ന മുത്തക്കികളിൽ, മുഅ്മിനികളിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് يا قاضي الحاجات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار امين يا ارحم الراحمين